ദിവസവും ചില പ്രത്യേക സമയങ്ങളിൽ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ കൂടുതൽ മസിൽ ബിൽഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ എങ്ങനെയുണ്ടാകും? ചില വർക്കൗട്ട്സ് നിങ്ങൾക്ക് ഫാറ്റ് ലോസിന് പകരം ഫാറ്റ് ഗെയിൻ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യുക? നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ ഇംപ്രൂവ് ചെയ്യാനായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിരിക്കില്ലേ? വർക്കൗട്ടിനെ പറ്റി പല ആൾക്കാർക്കും അറിവില്ലാത്ത ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് എക്സർസൈസിനെ പറ്റി മിക്കവാറും ആൾക്കാർക്ക് അറിയാൻ സാധ്യതയില്ലാത്ത 10 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവയൊന്നും മിസ് ചെയ്യാതിരിക്കുവാനായി ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്തതായും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ആദ്യമേ തന്നെ പറയാനുള്ളത്, സ്ട്രെങ്ത് ആൻഡ് മസിൽ ബിൽഡിംഗ് പർപ്പസിനായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ബെറ്റർ ടൈം ഉണ്ട്. സയൻസ് പറയുന്നത് നിങ്ങൾ ഈവനിങ്ങിൽ കൂടുതൽ സ്ട്രോങ് ആയിരിക്കുകയും നേരത്തെയുള്ള വർക്കൗട്ട്സ് വെച്ച് നോക്കുമ്പോൾ ഈവനിങ് വർക്കൗട്ട്സ് മൂലം കൂടുതൽ മസിലും ബിൽഡ് ചെയ്യുന്നുണ്ടെന്നാണ്. നമ്മുടെ ബോഡിക്ക് സർക്കാഡിയൻ റിതം എന്ന് പറയുന്നൊരു ഇന്റേണൽ ക്ലോക്ക് ഉണ്ട്. ഈ സർക്കാഡിയൻ റിതം മൂലം ചില സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ സ്ട്രോങ്ങും ഫാസ്റ്റും കൂടുതൽ ബെനഫിഷ്യൽ ഹോർമോണൽ സ്റ്റാറ്റസിലുമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു 24-week ലോങ് സ്റ്റഡിയിൽ റിസർച്ചേഴ്സ് രാവിലെ 6:30-നും 10:00 ഇടയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയും വൈകിട്ട് 4:30-10:00 ഇടയിൽ വർക്കൗട്ട് ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പിനെയും കമ്പയർ ചെയ്തപ്പോൾ കണ്ടെത്തിയത് വൈകിട്ട് വർക്കൗട്ട് ചെയ്ത ഗ്രൂപ്പിലുള്ളവർക്ക് കൂടുതൽ മസിൽ ഉണ്ടായെന്നാണ്. മറ്റുള്ള പല സ്റ്റഡീസിലും ഇത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ബോഡി ബിൽഡേഴ്സിനെ 2 ഗ്രൂപ്പായി തിരിച്ച് ഒരു ഗ്രൂപ്പിനെ രാവിലെ 10:00 മുന്നേയും അടുത്ത ഗ്രൂപ്പിനെ വൈകിട്ട് 6:00 ശേഷവും വർക്കൗട്ട് ചെയ്തപ്പോൾ വൈകിട്ട് വർക്കൗട്ട് ചെയ്ത ഗ്രൂപ്പിലുള്ളവർക്ക് കൂടുതൽ മസിൽ ഗെയിൻ ഉണ്ടായതായി കണ്ടെത്തി. ഇതിനുള്ളൊരു കാരണം, വൈകുന്നേരം പോസ്റ്റ് വർക്കൗട്ട് മസിൽ അനബോളിക് സിഗ്നലിംഗ് കൂടുതലായിരിക്കും. രണ്ടാമത്, വൈകുന്നേരത്തെ ടെസ്റ്റോസ്റ്റിറോൺ കോർട്ടിസോൾ റേഷ്യോ കൂടുതലായിരിക്കുന്നതിനോടൊപ്പം വൈകുന്നേരങ്ങളിൽ കോർ ബോഡി ടെമ്പറേച്ചർ കൂടുതലാകുന്നത് കൊണ്ട് മസിൽ ആക്ടിവേഷൻ, എനർജി മെറ്റബോളിസം, നെർവസ് സിസ്റ്റം എഫിഷ്യൻസി, മസിലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ തുടങ്ങിയവ കൂടുന്നു. ഇതെല്ലാം പെർഫോമൻസ് കൂട്ടുന്നത് വഴി നല്ല പ്രോഗ്രസ് ഉണ്ടാകും. അപ്പോൾ ഈവനിങ്ങിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് കൂടുതൽ റിസൾട്ട്സ് തരുന്നത്. രണ്ടാമതായി, കൂടുതൽ ആൾക്കാരും മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം, സ്ട്രെങ്ത് ട്രെയിനിങ്ങിലൂടെ മറ്റുള്ള സ്പോർട്സുകളിൽ ഡയറക്ട്ലി ബെറ്റർ ആകാൻ കഴിയില്ല. നിങ്ങൾക്ക് വലിയ മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞ് ഹാർഡായിട്ട് ഹാമർ സ്വിംഗ് ചെയ്യാനോ, കൂടുതൽ ദൂരേക്ക് ബോൾ എറിയാനോ, കൂടുതൽ വേഗത്തിൽ ഓടാനോ, വളരെ ശക്തിയിൽ ഇടിക്കാനോ കഴിയണമെന്നില്ല. എന്നിരുന്നാലും സ്ട്രെങ്ത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, വേഗത്തിൽ ഓടാൻ നിങ്ങളുടെ കാലിന് ഒരു ഡീസൻറ്റ് റിലേറ്റീവ് സ്ട്രെങ്ത് ഉണ്ടായേ പറ്റുള്ളൂ. നിങ്ങളൊരു ബേസിക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാനായിട്ട് എക്സ്പ്ലോസീവ് ട്രെയിനിങ് തന്നെയാണ് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആകുന്നതിനേക്കാളും ആ ഒരു സ്പെസിഫിക് സ്പോർട്ടിൽ മറ്റ് പല കാര്യങ്ങളിലും ഇമ്പ്രൂവ് ആകാൻ നല്ലത്. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു സ്പോർട്ടിൽ ബെറ്റർ ആകാനായി റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് സ്പോർട്ടിന് വേണ്ടുന്ന എക്സ്പ്ലോസീവ് രീതിയിലുള്ള വർക്കൗട്ട്സും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതിനായി നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീനിൽ പ്ലയോമെട്രിക്സ്, മെഡിസിൻ ബോൾ ടോസസ്, സ്പ്രിന്റിംഗ് ഡ്രിൽസ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പായും അറിയാൻ സാധ്യതയില്ലാത്ത മറ്റൊരു കാര്യം, ചില ആൾക്കാർക്ക് എക്സർസൈസിനോട് റെസ്പോൺസ് ഉണ്ടാവുകയില്ല. ഒരു സ്റ്റഡിയിൽ 585 ആൾക്കാർ അവരുടെ നോൺ ഡോമിനന്റ് ആം 12-week ട്രെയിൻ ചെയ്തപ്പോൾ പാർട്ടിസിപ്പൻസിനുണ്ടായ ആവറേജ് ബൈസെപ്സ് ഗ്രോത്ത് 19% മാക്സിമം വെയ്റ്റ് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി 54% കൂടിയത്. ഈ സ്റ്റഡിയുടെ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും റെസ്പോൺസിലുള്ള ഡിഫറൻസിൻ്റെ റേഞ്ച് വളരെ വലുതാണ്. സോ ആവറേജ് പാർട്ടിസിപ്പൻസിന് ബൈസെപ്സ് സൈസ് 19% കൂടിയെന്ന് പറയുമ്പോഴും ഈ ഗ്രാഫിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പാർട്ടിസിപ്പൻസിന് യാതൊരു ബൈസെപ്സ് ഗെയിനും ഉണ്ടായിട്ടില്ലെന്നും മറ്റ് ചിലർക്ക് മസിൽ ലോസ് പോലും ഉണ്ടായെന്നുമാണ്. അപ്പോൾ എല്ലാവരും സെയിം പ്ലാൻ ഫോളോ ചെയ്തെങ്കിൽ പോലും ജനറ്റിക്സിന് വളരെ വലിയ റോളുണ്ട്. എന്ന് വെച്ച് നിങ്ങൾ കുറച്ച് ദിവസം വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഒരു റിസൾട്ട്സും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജനറ്റിക്സ് മോശമാണ്, ഇനി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമേ ഇല്ലെന്ന് പറഞ്ഞ് ഒരിക്കലും വർക്കൗട്ട് നിർത്താൻ പാടില്ല. കാരണം മറ്റൊരു സ്റ്റഡിയിൽ പറയുന്നത് ആരും തന്നെ നോൺ റെസ്പോണ്ടേഴ്സ് അല്ലെന്നും വൺ സൈസ് ഫിറ്റ്സ് ഓൾ കുക്കി കട്ടർ പ്രോഗ്രാംസിന് പകരം പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോളോ ചെയ്താൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുമെന്നുമാണ്. ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയത് പേഴ്സണലൈസ്ഡ് പ്രോഗ്രാം ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടായപ്പോൾ കുക്കി കട്ടർ പ്രോഗ്രാം ചെയ്ത 64% ആൾക്കാരിൽ മാത്രമേ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടായുള്ളൂ. സോ നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡ് പ്രോഗ്രാംസ് ഫോളോ ചെയ്യുന്നതിലൂടെ നല്ല ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ഗോൾസ് ആൻഡ് പ്രിഫറൻസസിനനുസരിച്ച് തികച്ചും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് വർക്കൗട്ട് പ്ലാൻസും ഡയറ്റ് പ്ലാൻസും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് പോകാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട് പ്ലാനിൽ ഓരോ ആഴ്ചയും ഓരോ മസിലിനും ചെയ്യുന്ന സെറ്റുകളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കുക. ഇനി നമുക്ക് വെയ്റ്റ് ലിഫ്റ്റിംഗ് ബെൽറ്റിനെ പറ്റി നോക്കാം.
ആക്ച്വലി ഇവ നിങ്ങളുടെ റിസ്ക് ഓഫ് ഇഞ്ചുറി കുറയ്ക്കുന്നതിന് പകരം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ലോവർ ബാക്ക് ഇഞ്ചുറി കുറയ്ക്കുമെന്നുള്ളത് കൊണ്ടാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ബെൽറ്റ് കിട്ടുന്നത്. എന്നാൽ ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് ബെൽറ്റ് മെയിൻലി മൂന്ന് കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇഞ്ചുറി കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തേത്, ബെൽറ്റ് നിങ്ങളെ സാധാരണയിൽ നിന്ന് 5% കൂടുതൽ വെയിറ്റ് എടുക്കാൻ സഹായിക്കും. കൂടുതൽ വെയിറ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിസ്ക് ഓഫ് ഇഞ്ചുറിയും കൂടും. രണ്ടാമത്തെ കാര്യം, ബെൽറ്റ് ഓവർ യൂസ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ചിലരൊക്കെ വർക്കൗട്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ബെൽറ്റ് കെട്ടാറുണ്ട്, ഇത് നാച്ചുറലി നിങ്ങളുടെ കോറ് ബ്രേസ് ചെയ്യിക്കുന്ന മസിൽസിനെ വീക്കാക്കുന്നു. ട്രാൻസ്വേഴ്സ് അബ്ഡോമിനിസ് പോലെയുള്ള മസിൽസ് ഹെവി വെയിറ്റ് എടുക്കുമ്പോൾ സ്ട്രോങ് ആകേണ്ടതാണ്. എന്നാൽ ഈ മസിൽസ് ചെയ്യേണ്ട ജോലി വെയിറ്റ് ലിഫ്റ്റിംഗ് ബെൽറ്റ് ചെയ്യുമ്പോൾ ആ മസിൽസിന് ആവശ്യമായ സ്റ്റിമുലസ് കിട്ടാത്തത് കൊണ്ട് സ്ട്രെങ്ത് കൂടില്ല. മൂന്നാമതായിട്ട്, ബെൽറ്റ് നിങ്ങൾ സുരക്ഷിതരാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ തരുന്നതിലൂടെ ബാഡ് ഫോമിലും വെയിറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കും. ഇതിനർത്ഥം നിങ്ങളിനി വെയിറ്റ് ലിഫ്റ്റിംഗ് ബെൽറ്റ് ഉപയോഗിക്കാനേ പാടില്ലെന്നല്ല. വർക്കൗട്ട്സിൽ ജസ്റ്റ് ഗുഡ് ഫോം മെയിൻറ്റെയിൻ ചെയ്യുകയും ലൈറ്റ് വെയിറ്റിൽ ബെൽറ്റ് ഇല്ലാതെ തന്നെ ആവശ്യത്തിന് സെറ്റുകൾ ചെയ്യുന്നതിലൂടെയും കോറിനും ലോവർ ബാക്കിനും ചുറ്റിലുമുള്ള നാച്ചുറൽ മസ്കുലർ ബെൽറ്റ് സ്ട്രോങ് ആയിക്കൊള്ളും. അടുത്തതായി പറയാനുള്ളത്, യൂണിലാറ്ററൽ എക്സർസൈസസ് ബൈലാറ്ററൽ എക്സർസൈസിനേക്കാളും നല്ലതാണെന്നുള്ളതാണ്. ഇതറിയാതെ കൂടുതൽ ആൾക്കാരും എപ്പോഴും ബൈലാറ്ററൽ എക്സർസൈസ് തന്നെയാണ് ചെയ്യുന്നത്, അതായത് ബോഡിയുടെ രണ്ട് സൈഡും സെയിം ടൈമിൽ തന്നെ ട്രെയിൻ ചെയ്യുന്നത്. ലെഗ് പ്രസ് ഇതിനൊരു ഉദാഹരണമാണ്. ഒരു മസിൽ ബിൽഡിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ബയലാറ്ററൽ എക്സർസൈസ് ഐഡിയലായ ഒന്നല്ല. എന്നാൽ യൂണിലാറ്ററൽ എക്സർസൈസസ് പല രീതിയിലും കുറച്ചുകൂടി നല്ലതാണ്. യൂണിലാറ്ററൽ എക്സർസൈസിൽ നിങ്ങൾ ഒരു സമയത്ത് ഒരു ലിംബ് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ സിംഗിൾ ലെഗ് ലെഗ് പ്രസ്, ഡംബൽ ലഞ്ചസ്, ഡംബൽ പ്രസസ് മുതലായവയാണ്. യൂണിലാറ്ററൽ എക്സർസൈസസ് കൂടുതൽ നല്ലതാകാൻ കാരണം മനുഷ്യ ശരീരം ബൈലാറ്ററൽ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് പരിണമിച്ചതല്ല. ഓൾമോസ്റ്റ് എല്ലാ നാച്ചുറൽ ആക്ടിവിറ്റീസും യൂണിലാറ്ററൽ അല്ലെങ്കിൽ അസിമെട്രിക്കലാണ്. അതിപ്പോൾ റണ്ണിങ് ആയാലും സ്ട്രൈക്കിംഗ് ആയാലും ത്രോയിങ് ആയാലും ക്ലൈംബിംഗ് ആയാലും എല്ലാം. അതുപോലെ റിസർച്ചേഴ്സ് പറയുന്നത് ബയലാറ്ററലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂണിലാറ്ററൽ എക്സർസൈസസ് ഓരോ ലിമ്പിലും കൂടുതൽ മസിൽ ആക്ടിവിറ്റി ആൻഡ് ഫോഴ്സ് ഔട്ട്പുട്ട് ഉണ്ടാക്കുമെന്നാണ്. ഇതിനെ ബയലാറ്ററൽ ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത്. ബിഗിനേഴ്സിന് ഇത് കുറച്ച് കൂടുതലായിരിക്കും. അഡ്വാൻസ്ഡ് ലിഫ്റ്റേഴ്സിലും ഇത് കണ്ടുവരാറുണ്ട്. യൂണിലാറ്ററൽ എക്സർസൈസസ് നല്ലതാണെന്ന് പറയാൻ മറ്റൊരു കാരണം, ഈ എക്സർസൈസസ് നിങ്ങളുടെ മസിൽ ആക്ടിവിറ്റി ലെവൽസ് കൂട്ടുന്നതിലൂടെ മസിൽ ഗ്രോത്ത് കൂട്ടുന്നു. എന്ന് വെച്ച് നിങ്ങൾ രണ്ട് ലിംസും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ബെഞ്ച് പ്രസ്സും സ്ക്വാട്ടും പോലുള്ളവ ചെയ്യേണ്ടെന്നല്ല. നേരത്തെ പറഞ്ഞ ബയലാറ്ററൽ ഡെഫിസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് സൈഡും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഓവറോൾ ലോഡ് കൂട്ടാൻ കഴിയുകയും അത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിലൂടെ മസിൽ ഗ്രോത്ത് കൂട്ടും. സോ റൊട്ടീനിൽ ബെഞ്ച് പ്രസ് മാത്രം ചെയ്യാതെ ഡംബൽ പ്രസ് പോലുള്ള വർക്കൗട്ട്സും ഉൾപ്പെടുത്തുക. അടുത്തത്, എന്തെങ്കിലും ഇഞ്ചുറി വരുമ്പോൾ വളരെ ലളിതമായി എടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ആക്റ്റീവ് റിക്കവറിയാണ് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. പലരും മനസ്സിലാക്കാത്തൊരു കാര്യം, ഇഞ്ചുറീസ് വന്നിരിക്കുന്ന സമയത്ത് മറ്റുള്ള പാർട്സിനും വർക്കൗട്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാക്കുന്ന വളരെ കുറച്ച് ഇഞ്ചുറീസ് മാത്രമേ. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടായാൽ പോലും ലോവർ ബോഡി വർക്കൗട്ട്സ് ചെയ്യാവുന്നതാണ്. ഇതിന് പുറമെ റിസർച്ചേഴ്സ് പറയുന്നത് ആക്റ്റീവ് റിക്കവറി കണക്റ്റീവ് ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിലൂടെ ടിഷ്യൂ റിപ്പയർ വേഗത്തിലാക്കുമെന്നാണ്. യൂഷ്വലി സറൗണ്ടിങ് മസിൽസ് ആക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും. ടെൻഡൻസിനും ലിഗമെന്റ്സിനും മസിൽ ടിഷ്യൂസിനുള്ളതിനേക്കാൾ 7.5 times കുറവ് ഓക്സിജൻ ഡെലിവറി മാത്രമാണുള്ളൂ. ഇതുകൊണ്ടാണ് ടെൻഡനിനോ ലിഗമെന്റിനോ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അത് റിക്കവർ ആകാൻ മസിൽ ഇഞ്ചുറിയേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു എക്സർസൈസ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ ആ എക്സർസൈസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. പെയിൻ ഉള്ളതിൻ്റെ കൂട്ടത്തിൽ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത് നല്ലതിനേക്കാളും ദോഷമായിരിക്കും ഉണ്ടാക്കുക. ആക്റ്റീവ് റിക്കവറിയിൽ ചെറിയ ഡിസ്കംഫോർട്സ് ഒക്കെ ഓക്കെയാണ്, അത് നിങ്ങളുടെ റിക്കവറി ഫാസ്റ്റ് ആക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡീലോഡിംഗ് ഓവർ റേറ്റഡും ജനറലി കൗണ്ടർ പ്രൊഡക്റ്റീവുമാണ്. ഡീലോഡിംഗ് ചെയ്യുന്നത് ഓരോ മാസവും 4th കംപ്ലീറ്റ്ലി ഓഫ് എടുക്കുകയോ ട്രെയിനിങ് വോളിയം കുറയ്ക്കുകയോ വെയിറ്റ് ലോഡ് കുറയ്ക്കുകയോ ചെയ്തുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീലോഡിംഗ് നല്ലതാണെങ്കിൽ പോലും യൂഷ്വലി ഇതിന് വലിയ ഗുണമൊന്നുമില്ല. കാരണം മസിൽ ഫെറ്റീഗ് ഒരു ലോക്കൽ പ്രോസസ്സാണ്. അതായത് നിങ്ങളുടെ ബൈസെപ്സ് ഫെറ്റീഗ്ഡ് ആണെന്ന് വെച്ച് അത് നിങ്ങളുടെ സ്ക്വാട്സിനെ ബാധിക്കുകയില്ല. സോ ബൈസെപ്സ് റിക്കവർ ആയില്ലെന്ന് പറഞ്ഞ് സ്ക്വാട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു കാരണം, നിങ്ങൾ ബിഗിനർ സ്റ്റേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് ഏതൊരു വർക്കൗട്ടിൽ നിന്നും 72 hours തന്നെ റിക്കവർ ആകും. ഇനി പല ആൾക്കാരും മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം, വർക്കൗട്ടും ഫിറ്റാകുന്നതും സൺഷൈൻസ് ആൻഡ് റെയിൻബോസും മാത്രമല്ലെന്നുള്ളതാണ്. പല ഇൻസ്റ്റാഗ്രാം മോഡൽസും അവരുടേത് പെർഫെക്റ്റ് ലൈഫാണെന്ന് പറഞ്ഞ് നിങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഡൗൺ സൈഡ്സും ഉണ്ട്. അതിലൊന്നാണ് ആഴ്ചയിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മസിൽ വേദനയായിരിക്കും.
അതുപോലെ തന്നെ ഒരു ഫിറ്റ് ലൈഫിനോടൊപ്പം ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അവ പരമാവധി കുറയ്ക്കാൻ കഴിയുമെങ്കിലും ഇഞ്ചുറീസ് മൊത്തമായി തടയാനുള്ള യാതൊരു ബുള്ളറ്റ് പ്രൂഫ് വേയ്സും തന്നെയില്ല. നിങ്ങൾ ഹാർഡ് ട്രെയിൻ ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഇതുപോലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസും സ്വീകരിക്കാൻ മെന്റലി പ്രിപ്പയർഡ് ആവുകയാണ്. അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ടഫായാലും കംപ്ലീറ്റ്ലി ചുറ്റ് ചെയ്യും. അടുത്തതായി പലരും മനസ്സിലാക്കാത്ത കാര്യം, വർക്കൗട്ടിന് മുന്നേ സ്റ്റാറ്റിക് സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങളുടെ മസിൽ ഗ്രോത്തും എക്സർസൈസ് പെർഫോമൻസും കുറയ്ക്കുമെന്നുള്ളതാണ്. സിറ്റ് ആൻഡ് റീച്ച് പോലെയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം, യൂഷ്വലി 15 to 30 seconds സ്ട്രെച്ചഡ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്ന ഏതൊരു സ്ട്രെച്ചും ഇതിനുദാഹരണമാണ്. 360 സ്റ്റഡീസ് എടുത്ത് നടത്തിയ ഒരു മെറ്റ അനാലിസിസിൽ പറയുന്നത്, എക്സർസൈസിന് മുന്നേ സ്ട്രെച്ച് ചെയ്യുന്നത് ഇഞ്ചുറി റിസ്ക് കുറയ്ക്കില്ലെന്നതിന് പുറമെ സ്റ്റാറ്റിക് സ്ട്രെച്ചിലൂടെ ഇഞ്ചുറി റിസ്ക് കൂടാനും സാധ്യതയുണ്ട്. കാരണം ഇത് ആക്ടിവിറ്റിക്ക് മുന്നേ മസിൽസിനെ റിലാക്സ് ചെയ്യുകയും സ്ട്രെച്ചിലൂടെ മസിൽ ടിഷ്യൂസിൽ ചെറിയ സെല്ലുലാർ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് നിങ്ങളുടെ സ്ട്രെങ്തും പവർ ഔട്ട്പുട്ടും കുറയ്ക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് കൂടുതൽ സമയം ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്താൽ. ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് വെയിറ്റ് എടുക്കുന്നതിന് മുന്നേ വെറും 50 seconds സ്റ്റാറ്റിക് സ്ട്രെച്ച് ചെയ്തത് തന്നെ മസിൽ ഗ്രോത്ത് കുറച്ചെന്നാണ്. സോ ആദ്യം നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യമായ ചില വാമപ്സും അത് കഴിഞ്ഞ് എക്സർസൈസ് സ്പെസിഫിക് ആയിട്ടുള്ള ചില വാമപ്സും ചെയ്തതിന് ശേഷം ഹെവി ലിഫ്റ്റിംഗിലേക്ക് പോകാവുന്നതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാമപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അവിടെ പോയി കാണാവുന്നതാണ്. അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിറ്റ്നസിൽ യാതൊരു സീക്രട്ടും തന്നെ ഇല്ലെന്നുള്ള കാര്യമാണ്. ബിഗിനേഴ്സ് ഒക്കെ മിക്കവാറും എത്രയും പെട്ടെന്ന് ഒരു ഫിറ്റ്നസ് മോഡൽ ഫിസിക് ഉണ്ടാക്കാനുള്ള മാജിക് സീക്രട്ട് ആയിരിക്കും തിരയുന്നത്. സപ്ലിമെന്റ്സ്, ഫാറ്റ് ബേണിംഗ് ടീസ്, സ്പെഷ്യൽ ഗാഡ്ജറ്റ്സ്, പുതിയ വർക്കൗട്ട് റൊട്ടീൻസ്, വിചിത്രമായ ഡയറ്റിംഗ് മെത്തേഡ്സ്, അങ്ങനെ എന്ത് തന്നെ ആയാലും ഒരുപാട് ആൾക്കാർ ആ മാജിക് ബുള്ളറ്റ് തിരയുകയാണ്. ഉള്ള കാര്യം തുറന്നു പറയാലോ, അങ്ങനൊരു സാധനമേ ഇല്ല. നിങ്ങളെ നാളെ തന്നെ ഷ്രെഡാക്കാൻ കഴിയുന്ന യാതൊരു സീക്രട്ടും തന്നെ ഇല്ല. നിങ്ങളുടെ കാലറീസ് ഒപ്റ്റിമൈസ് ചെയ്യുക, ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുക, പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് റൊട്ടീൻ പിന്തുടരുക, നല്ല ഹൈ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുക മുതലായ സെയിം ബോറിംഗ് ബേസിക്സ് തന്നെയാണ് വർക്ക് ചെയ്യുക. സോ മാജിക് സൊല്യൂഷന് പകരം ബേസിക്സ് ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് മസിൽ മാസ് കൂട്ടുക, ഫാറ്റ് കുറയ്ക്കുക തുടങ്ങി ഏത് തരത്തിലുള്ള ഫിറ്റ്നസ് ഗോൾസ് ആയാലും അവ എത്രയും വേഗത്തിൽ തികച്ചും സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ, ഫുൾ വർക്കൗട്ട് പ്ലാൻ, റെസിപ്പി ബുക്ക്, ഗൈഡ് ചെയ്യാനായിട്ട് ഒരു കോച്ച് എന്നിവ ലഭിക്കുന്നതാണ്. ഇതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്ട്ലി CENTOFIT.com സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.